പോസ്റ്റ് ഡെലിവറി അല്ലെങ്കിൽ പോസ്റ്റ് പ്രെഗ്നൻസി വളരെയധികം ആൾക്കാരെ അലട്ടുന്ന ഒരു പ്രോബ്ലമാണ് വയറ് ചാടുന്നത്. ഇത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമോ? പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയുന്നതിന് മുമ്പേ ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് നമ്മൾ അറിയണം. ഇതിന് രണ്ട് കമ്പണൻസാണുള്ളത്. വളരുന്ന കുട്ടിക്ക് സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടി അബ്ഡമൻ രണ്ട് രീതിയിൽ എക്സ്പാൻഡ് ചെയ്യുന്നു. ഫസ്റ്റ് അവിടുത്തെ സ്കിൻ എക്സ്പാൻഡ് ചെയ്യുന്നു, സ്കിന്നും എക്സ്പാൻഡ് ചെയ്യുന്നു, സ്കിന്നിൻ്റെ അടിയിലുള്ള ഫാറ്റ് ഡെപ്പോസിഷൻ കൂടുന്നുണ്ട്. അപ്പം മുമ്പ് പറയുന്ന പോലെ രണ്ട് പേർക്ക് കഴിക്കണം അതൊക്കെ ഒരു മിത്താണ്. നമ്മളൊരു ആക്റ്റീവ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുക, നല്ല ഹെൽത്തി ഫുഡ് കഴിക്കുക, ഇത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഫാറ്റ് ഡെപ്പോസിഷനും കുറയും. അപ്പം എക്സസ് സ്കിന്നും ഒരു പരിധിവരെ ഡെലിവറി കഴിയുമ്പോഴത്തേക്കും ഷ്രിങ്ക് ചെയ്യും. രണ്ടാമത്തെ കമ്പണൻ്റ് എന്താണ്? മസിലിൻ്റെ കമ്പണൻ്റാണ്. മസിലും ഇതേപോലെ കുട്ടി വളരുമ്പോൾ എക്സ്പാൻഡ് ചെയ്യുന്നു, മസിൽ തിന്നുമാകുന്നുണ്ട്. ഇത് ഡെലിവറി കഴിയുമ്പം ഒരു പരിധിവരെ ആ മസിൽ തിരിച്ച് അതിൻ്റെ ടോൺ നല്ലതാണെങ്കിൽ അത് കൺട്രാക്ട് ചെയ്യും. പക്ഷേ ടോൺ നല്ലതല്ലെങ്കിൽ എന്ത് പറ്റും? ഈ എക്സ്പാൻഡഡ് മസിൽ ഇങ്ങനെ പൊങ്ങിയിരിക്കും. അപ്പോൾ നിൽക്കുമ്പോഴത്തേക്കും അബ്ഡമിനിൽ ഒരു ബൾജും കാണും. ഇതിൻ്റെ പേരാണ് റെക്ടസ് ഡയസ്റ്റേസിസ്. ഇതെങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും? കോർ എക്സസൈസ് ചെയ്തിട്ട്, പ്രീ പ്രെഗ്നൻ്റ് ആകുമ്പോഴും പ്രഗ്നൻസിയുടെ സമയമാകുമ്പോഴും പോസ്റ്റ് പ്രെഗ്നൻസി ആകുമ്പോഴും കോർ സ്ട്രെങ്തനിങ് എക്സസൈസസ് ചെയ്യുക. അത് വെച്ച് നമുക്ക് ഈ മസിൽസിൻ്റെ ടോൺ ഇമ്പ്രൂവ് ചെയ്യാം, ആ ബൾജും കുറച്ച് കൊണ്ടുവരാം. എക്സസ് സ്കിൻ ഒരു പരിധി വേറെ നാച്ചുറലി തന്നെ അത് കറക്റ്റ് ആവും. പിന്നെയും ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും എക്സസൈസും ഡയറ്റും വെച്ച് ഫോളോ ചെയ്യാം. ഇതിലൊന്നും ശരിയായിട്ടില്ലെങ്കിൽ സർജിക്കൽ ഓപ്ഷൻസ് ലൈക്ക് ലൈപ്പോസക്ഷൻ അഥവാ ടമ്മി ടക് സർജറി, ഈ സർജറിയിൽ കൂടെ നമുക്ക് ഒരു ഫ്ലാറ്റ് ആൻഡ് നല്ല ഷേപ്ഡ് അബ്ഡമിൻ കിട്ടാൻ സാധിക്കും.